हाई ऑल वेलकम बैक टू अदर रेसीपी वीडियो अब इन ना नाडन कोसीपी या षेर ना नाडन रीती अधिक मुलग पड़ा ना स्पाईसी अब अवेटे कष्ण इंजी रूम मूल वी कुमुग् अल मूल पचमुगक और का टी स्पूण पेरजीरक इत्र नमक चतचना और वलिए सवोल कुछ करीवेपिल मलपुड़ी मजलपुड़ी ഇത് ഗരം മസാല അതുപോലെ ചിക്കൻ മസാല പിന്നെ ഇത് സാജീരകാണ് ഇത് നമ്മൾ ഗരം മസാലയൊക്കെ പൊടിക്കുമ്പോൾ ഇടുന്ന ഒരു ജീരകാണ് അത് ഓപ്ഷണൽ ആണ് ഞാൻ ഒരു ലേശം നല്ല ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ട്ടോ അതില്ലെങ്കിൽ ഒഴിവാക്കിക്കോളും അപ്പോൾ ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ തീരെ മുളകുപൊടി ചേർക്കുന്നില്ല ട്ടോ അതുകൊണ്ടാണ് ഇതിൽ ഓൾറെഡി പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി നല്ല എരിവ് വേണം തോന്നാണെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെയോ അല്ലെങ്കിൽ പച്ചമുളകിൻ്റെയോ അളവ് കൂട്ടിയാൽ മതി അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് എണ്ണയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിന് ചെറിയ കുത്തൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോളയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല നാടൻ കോഴിക്കറിയൊക്കെ നാടൻ രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലിനേക്കാൾ നല്ലത് കോക്കനട്ട് ഓയിലാണ് എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതൊരു ലേശം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഞാൻ പൊടികൾ ചേർത്ത് വഴറ്റിയ ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് രീതിയിലും ചെയ്യാം എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഞാനിവിടെ ആദ്യം പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു 1.25 ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാലയും അതുപോലെ സാജീരകവും ലാസ്റ്റാണ് ചേർക്കുന്നത് അത് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ലാസ്റ്റ് ചേർക്കാം അപ്പോൾ ഇനി ഇത് നന്നായി വഴറ്റി ഇതിൻ്റെ പച്ച കുത്തൊന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ആ അര തക്കാളി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അതിപ്പോൾ ചേർക്കണ്ട അപ്പോൾ ഒരു തക്കാളി ഇതുപോലെ റഫ്ലി ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ പീസുകൾ ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നല്ലപോലെ തക്കാളിയൊക്കെ ഇതേ എന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് വെച്ച് കുറച്ച് നേരം ചിക്കൻ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് ഈ മസാലയിലേക്ക് നന്നായിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ചിക്കൻ ഒന്ന് ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ചൂടുവെള്ളം മാത്രം ചേർക്കുക പച്ചവെള്ളം ചേർക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിടാം നമുക്ക് അപ്പോൾ അത് അത്യാവശ്യത്തിന് കുറച്ചൊക്കെ വെള്ളം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് കറി വേണം അപ്പോൾ അതിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് കറി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ മസാലയും അതുപോലെ സാജീരകവും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് തിളച്ച് സെറ്റായി വരട്ടെ അപ്പോൾ അതുവരേക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് പ്രത്യേകിച്ച് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലോ ഇത് കറിക്ക് ഒരു ചെറിയൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മസാല ഇടുന്നത് കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാജീരകം ഞാൻ ഒരു നുള്ള ചേർത്തിട്ടുള്ളൂ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ലേശം അതിൽ എടുത്തു വെച്ചത് കേട്ടോ ഇപ്പോൾ ഒരു നുള്ള സാജീരകം ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു അര തക്കാളി ഇല്ലേ ആ അര കഷ്ണം തക്കാളി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതേ ആ നല്ല ചൂടിൽ തന്നെ അതങ്ങോട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ അതെ നമ്മുടെ നല്ല നാടൻ കോഴിക്കറി റെഡിയായിട്ടുണ്ട് നല്ല സ്പൈസിയാണ് മുളക് പൊടി ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് സ്പൈസി അല്ല എന്ന് വിചാരിക്കേണ്ട കുരുമുളകും പച്ചമുളകും ഒക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള കോഴിക്കറി റെഡിയായിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്
അപ്പോൾ കുറച്ച് കഴിഞ്ഞ് സമയം കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് ഇത് നല്ല സെറ്റായിട്ട് നല്ല പാകത്തിനുള്ള കുറുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.